ഹലോ, ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ഡേ 6 ആണ്. അപ്പോൾ ഡേ 6 നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു DIY ടോണറാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടോണറാണ്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് തന്നെ വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ അടുത്തുള്ള അരിയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസ് ആണ്. ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു കുഞ്ഞി ബൗള് അത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ, ഞാൻ ചെറിയൊരു ബോട്ടിലേക്കാണ് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈസ് വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം അരി എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു അരി നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ ചോറ് വെക്കുമ്പോൾ എങ്ങനെയാണോ കഴുകുന്നത് അത്രയും നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും, അത് നമ്മളെ ഫേസിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പിമ്പിളിച്ച് വരാനായിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളിത് കഴുകിയെടുക്കുക. അപ്പോൾ ഈ ഒരു അരി നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് നോർമൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒരു 1.5 ആഴ്ചത്തോളം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ കേടാവത്തുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ നാൾ കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നോർമൽ വാട്ടർ ആഡ് ചെയ്തതിന് പകരമായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്താലും കുറേ അധികം ദിവസത്തേക്ക് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബോട്ടിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അരിയും നിങ്ങൾക്ക് ആ ഒരു സെയിം ലെവലിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഒരു 3-4 മണിക്കൂർ വെക്കുക, അതല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും വെക്കുക. അപ്പോൾ ഓവർനൈറ്റ് വെക്കണമെന്ന് നിർബന്ധമില്ല, ഒരു 3-4 മണിക്കൂർ വെച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി റൈസൊക്കെ ഒന്ന് വലുതായിട്ട് വരും. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ ആണ്. അപ്പോൾ ഒരു അടപ്പാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 teaspoonനോളം ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലിസറിന് പകരമായിട്ട് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റൈസ് സോക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ കഷ്ണം ലെമൺ ഇട്ട് കൊടുത്താലും നന്നായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു നല്ലൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് ഈ ഒരു ബാക്കി വന്ന റൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ടോണർ അപ്ലൈ ചെയ്യുന്ന പോലെ രാത്രിയും രാവിലെയും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റൈസ് വാട്ടർ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് കയ്യിലാണ് എടുത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ആ ഒരു ഗ്ലിസറിൻ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.